ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, അതിൽ ഒരു നോട്ട് തരികയാണ്, സ്റ്റഡി നോട്ട് തരികയാണ്. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ? വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ? എഡ്യൂക്കേറ്റഡ്, ട്രെയിൻഡ് ആൻഡ് ഹെൽത്തി പീപ്പിൾ ഇൻ എ കൺട്രി ഈസ് നോൺ ആസ് ഹ്യൂമൻ ക്യാപിറ്റൽ. Converting human beings through education and training into human resources like teachers, doctors, engineers, technicians, etc. is human capital formation. Screenshot it. Next question. What are the sources of human capital? This is the first question. ഫൈനൽ എക്സാമിനൊക്കെ വരുന്നൊരു ചോദ്യമാണ്. വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ? മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെ? ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ക്രിയേറ്റഡ് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഫോളോയിങ് ഏരിയാസ്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ കോൺട്രിബ്യൂട്ട്സ് സബ്സ്റ്റാൻഷ്യലി ടു എ കൺട്രീസ് എക്കണോമിക് growth and development. The benefits of education are the following. Vidyabhyasam oru samuhathil kore gunangal undu, endokke? First one, it raises the quality of life. Then increase earning capacity or through higher productivity. Then raises social status, പദവി ഉയരുന്നു, സാമൂഹ്യ പദവി ഉയരുന്നു. Then improving the ability to understand the world. ലോകത്തെ മനസ്സിലാക്കാനുള്ള കഴിവ്, ശേഷി വർദ്ധിക്കുന്നു. Then stimulate discoveries and innovations. ആണ് എഡ്യൂക്കേഷൻ. സ്ക്രീൻഷോട്ട് എടുക്കാം. ദെൻ അനദർ വൺ, കോൺട്രിബ്യൂട്ട്സ് ടു നാഷൻസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷൻ്റെ ഗുണങ്ങൾ അത്രയും പറഞ്ഞത്. ഇനി അടുത്ത ഹെൽത്ത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് നയിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹെൽത്ത്. ഓൺലി ഹെൽത്തി പേഴ്സൺസ് ക്യാൻ വർക്ക് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഗ്രോത്ത്. എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഈസ് an important source of human capital formation. Expenditure on education includes the following. Expenditure on health includes the following. First one, preventive medicine. പ്രതിരോധം, രോഗപ്രതിരോധം. Then curative medicine, രോഗം വന്നിട്ട് ചികിത്സിക്കുക. ദെൻ സോഷ്യൽ മെഡിസിൻ, സാമൂഹ്യ ബോധവൽക്കരണം. ദെൻ പ്രൊവിഷൻ ഫോർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, പ്രൊവിഷൻ ഫോർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. ഇതൊക്കെയാണ് ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടാനുള്ള ചിലവുകൾ. ഇത്രയാണ് ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. നെക്സ്റ്റ് കംസ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ജോലി ട്രെയിനിങ്ങിന് വേണ്ടി പണം ചെലവഴിക്കുന്നു. ഓൺ ദ ജോബ് ട്രെയിനിങ്, ദ വർക്കേഴ്സ് ആർ ഗിവൺ ട്രെയിനിങ് ഇൻ ദി ഫാക്ടറി ഫേംസ് ഓർ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ്. ജോലിക്കാർക്ക്, തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അതായത് കമ്പനിക്കകത്ത് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ പുറത്തുനിന്ന് കൊടുക്കാം. എക്സ്പെൻഡിച്ചർ ഓൺ ദി ജോബ് ട്രെയിനിങ് ഈസ് എ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. As the return is in the form of enhanced labor productivity more than the cost of it. Training കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി, തൊഴിലാളികൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്ന, അവരുടെ ശേഷി വർദ്ധിക്കുന്നുണ്ടാവും, അത് ഉൽപ്പാദനം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ടാവും. ദെൻ ഓൺ ജോബ് ട്രെയിനിങ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. Then next comes migration.
മൈഗ്രേഷന് വേണ്ടി പണം ചെലവഴിക്കുന്നത്. പീപ്പിൾ മൈഗ്രേറ്റ് ഡ്യൂ ടു അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഹോം സ്റ്റേറ്റ് ഓർ ടു ഗെറ്റ് ബെറ്റർ സാലറിഡ് ജോബ്സ്. മൈഗ്രേഷൻ ഇൻവോൾവ്സ് കോസ്റ്റ് ലൈക്ക് ട്രാവൽ കോസ്റ്റ്, ലേണിംഗ് ദി സ്പെസിഫിക്സ് ഓഫ് ജോബ് അബ്രോഡ്, ദെൻ ഹയർ കോസ്റ്റ് ഓഫ് ലിവിങ് അബ്രോഡ്, ദെൻ സൈക്കിക് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ ദി സ്ട്രെയിഞ്ച് ഫോറിൻ എൻവയോൺമെൻറ്റ്, ദെൻ റിയൽ കോസ്റ്റ് ഓഫ് സെപ്പറേഷൻ ഫ്രം ദ ഫാമിലി. അതാണ് മൈഗ്രേഷൻ. ജോലിക്ക് വേണ്ടി പ്രത്യേകിച്ചും തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി പോവുക, അതാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോവുക മൈഗ്രേഷൻ. നെക്സ്റ്റ് കംസ് ഇൻഫർമേഷൻ. അഞ്ചാമത്താണ് ഇൻഫർമേഷൻ. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ എക്വയറിംഗ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി ലേബർ മാർക്കറ്റ് ആൻഡ് ഡിഫറൻറ്റ് കോഴ്സസ് ഈസ് ആൾസോ എ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഫോർമേഷൻ ഇൻഫർമേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് റിലേഷൻ. ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് റിലേഷൻ, ഇതും ഫൈനൽ എക്സാമിൻ്റെ ഒരു ചോദ്യമാണ്. മുൻ വർഷങ്ങൾ ചോദിച്ചിരുന്നു ഹ്യൂമൻ ക്യാപിറ്റലും എക്കണോമിക് ഗ്രോത്തും ബന്ധമുണ്ടോ, ബന്ധമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ലീഡ്സ് ടു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് മൂവ് ടുഗദർ. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദിസ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് സാമ്പത്തിക വളർച്ച ഉണ്ടാവും. സാമ്പത്തിക വളർച്ച വരുമാന വർധനവിലേക്ക് നയിക്കും. അതൊക്കെ കാണിക്കുന്നൊരു ടേബിളാണിത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനും സാമ്പത്തിക വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇൻകം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുമെന്ന് കാണിക്കുന്ന ഒരു ടേബിള്. അതിൽ റിയൽ പി സി ഐ, ഇതാണ് വരുമാനത്തെ കാണിക്കുന്നതാണ്. പെർ ക്യാപിറ്റ ഇൻകം പി സി ഐ ആണ്. പെർ ക്യാപിറ്റ ഇൻകം വരുമാനവും അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ് ഇതെല്ലാം. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അനുസരിച്ച് വരുമാനം വർദ്ധിക്കുന്നതായി ഈ ടേബിൾ കാണിക്കുന്നുണ്ട്. ഓരോന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ലിറ്ററസി റേറ്റ് കൂടി വരുന്നത് കാണാം, അതിനനുസരിച്ച് വരുമാനം കൂടുന്നത് കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിലേഷൻ. മനുഷ്യ മൂലധനവും മനുഷ്യ വികസനവും ബന്ധം. മനുഷ്യ വികസനം എന്ന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യ വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ മേഖലയിലുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. മനുഷ്യക്ഷേമം നന്മ വർദ്ധിക്കുന്നതിനെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് എന്ന് പറയും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ലീഡ്സ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ദറ്റ് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ leads to human development, improved human capital leads to higher productivity, improvement education and health is desirable in themselves, it improves human welfare. screenshot edukam. nerthu സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ത്യ. ഇന്ത്യയുടെ അവസ്ഥ, മനുഷ്യ മൂലധന രൂപീകരണത്തിൽ ഇന്ത്യയുടെ അവസ്ഥ. ഇന്ത്യ ബെറ്ററായിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഏറ്റവും ബെറ്റർ ആയതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യ ഒരു വൻ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ ഇന്ത്യ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. But major part of the investment in education and health comes from central, state and local governments.
The government controls and regulates the private institutions. The government should provide education and health services to the poor people. Then regulatory bodies in education. വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ ഉന്നത സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഒന്ന് എൻ സി ഇ ആർ ടി രണ്ട് യു ജി സി ദെൻ എ ഐ സി ടി ഇ എൻ സി ഇ ആർ ടി നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എ ഐ സി ടി ഇ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇത് മൂന്നുമാണ് വിദ്യാഭ്യാസ സ്ഥാപന വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത സ്ഥാപനങ്ങൾ ദെൻ റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് ഇൻ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഐ സി എം ആർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഐ സി എം ആർ ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഐ സി എം ആർ ദെൻ നേഴ്സിംഗ് കൗൺസിലുണ്ട് ഫാർമസി കൗൺസിലുണ്ട് ദെൻ എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് വിദ്യാഭ്യാസം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് 2009 ആറ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇൻ ഡിസംബർ 2009 ഏജ് എഡ്യൂക്കേഷൻ സെക്ടർ എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ ദ ഗ്രോത്ത് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ഗ്രോത്ത് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഈസ് ഗിവൺ ടേബിൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജി ഡി പിയുടെ എത്ര ശതമാനം എന്നുള്ളതുണ്ട് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനം നോക്കാം ജി ഡി പിയുടെ ശതമാനം എന്നുള്ള നിലയിൽ വർദ്ധിച്ചത് കാണാം 0.64% ആയിരുന്നു 52 2012 എത്രയായി 3.31 വർദ്ധിച്ചു ഇതൊരു വികസിത രാജ്യമാണ് 4% കൂടുതലായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് റീസണബിളായിട്ടുള്ള നല്ലൊരു വളർച്ച സൂചിപ്പിക്കുന്നത് 4% കൂടുതലായിരിക്കണം ഈ മൊത്തം ചെലവിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് 52.92 ഇനി അത് 2012 11.78 വർദ്ധിച്ച് കാണാം വിദ്യാഭ്യാസ ചെലവുകൾ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അത് വികസിത രാജ്യത്തിൻ്റെ അത്ര ഇല്ല മേജർ പാർട്ട് ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എലമെൻ്ററി എഡ്യൂക്കേഷൻ മൊത്തം വിദ്യാഭ്യാസ ചെലവിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ ചെലവഴിക്കുന്നത് ഇൻ 2009-10 പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എഡ്യൂക്കേഷൻ സംസ്ഥാന തലത്തിൽ വ്യത്യാസമുണ്ട് വിദ്യാഭ്യാസ ചെലവിൽ വ്യത്യാസമുണ്ട് സംസ്ഥാന തലങ്ങളിൽ വ്യത്യാസമുണ്ട് ശരാശരി വിദ്യാഭ്യാസ ചെലവ് 12,500 ഹിമാചൽ പ്രദേശ് സ്ക്രീൻഷോട്ട് എടുക്കാം ദി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡ് 4% ഓഫ് ജി ഡി പി ടു സ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്നത് ഒരു 4% ഒരു 6% അതിന് മേലെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നാണ് പറയുന്നത് 6% മൊത്തം ജി ഡി പിയുടെ 6% ഓക്കെ ദെൻ എഡ്യൂക്കേഷൻ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ കാണിക്കുന്ന ഒരു ടേബിളാണ്
ലിറ്ററസി ഒക്കെ വർദ്ധിച്ചേ കാണാം, പ്രൈമറി കംപ്ലീഷൻ റേറ്റ് ഒക്കെ വർദ്ധിച്ചേ കാണാം, യൂത്ത് ലിറ്ററസി റേറ്റ് വർദ്ധിച്ചേ കാണാം. ഇന്ത്യയിലെ വിദ്യാഭ്യാസ നേട്ടം കാണിക്കുന്നതാണിത്. സാക്ഷരത വർദ്ധിച്ചേ കാണാം, പ്രൈമറി കംപ്ലീഷൻ റേറ്റ്, പ്രാഥമിക വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചേ കാണാം, ലിറ്ററസി സാക്ഷരത വർദ്ധിച്ചതൊക്കെ കാണാം. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ടേബിൾ ദാറ്റ് വി ഹാവ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് ഇൻ എഡ്യൂക്കേഷൻ, ബട്ട് വി ഹാവ് എ ലോങ് വേ ടു ഗോ. ദെൻ ചാലഞ്ചസ് ഫോർ ദ ചാലഞ്ചസ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ ചാലഞ്ചസ്, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ. അതിലൊന്ന്, എഡ്യൂക്കേഷൻ ഫോർ ഓൾ സ്റ്റിൽ എ ഡിസ്റ്റൻറ്റ് ഡ്രീം. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് ഇപ്പോഴും നമ്മൾ നേടിയെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ലിറ്ററസി 74% മീൻസ് 26% ആർ ഇല്ലിറ്ററേറ്റ്. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള കാര്യം ഇന്ത്യയിൽ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. രണ്ട്, ജെൻഡർ ഇക്വിറ്റി, സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീ പുരുഷ സമത്വം ബെറ്റർ ആയിട്ടുണ്ട്, എങ്കിലും ഇപ്പോഴും അസമത്വം ഉണ്ട്, സ്ത്രീ പുരുഷ അസമത്വം ഉണ്ട്, ബെറ്റർ ദാൻ ബിഫോർ. ദ ഡിഫറൻസ് ഇൻ ലിറ്ററസി റേറ്റ്സ് ആർ നാരോയിങ്. സ്ത്രീ പുരുഷ വ്യത്യാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും ഇപ്പോഴും ഉണ്ട്. എ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ ജെൻഡർ ഇക്വിറ്റി. ദെൻ ഹയർ എഡ്യൂക്കേഷൻ എ ഫ്യൂ ടേക്കേഴ്സ്, മറ്റൊരു പ്രശ്നമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളത്, ഹയർ എഡ്യൂക്കേഷൻ ഫ്യൂ ടേക്കേഴ്സ്, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേരുന്നവർ വളരെ കുറവാണ്. ഇൻ ഇന്ത്യ ഓൺലി എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു കംപ്ലീറ്റ് സ്കൂളിംഗ് ഗോസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. മോറോവർ ദ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് എഡ്യൂക്കേറ്റഡ് യൂത്ത് ഈസ് ഹയസ്റ്റ്. വിദ്യാസമ്പരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആണ് എഡ്യൂക്കേഷൻ സെക്ടർ ചാലഞ്ചസ്, പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ. ഓക്കെ, താങ്ക് യു.